ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് നമുക്ക് വീക്കിലി അല്ലെങ്കിൽ ട്വൈസ് എ ഡേ ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ പോയിട്ട് നല്ല ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി മിക്കവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ്. നമുക്ക് ബജ്ജി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. അതായത് കടലപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ എല്ലാ അഴുക്കും പോയി നല്ല എണ്ണമയമൊക്കെ ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കടലപ്പൊടി. നമ്മൾ ഫേസിലെ സോപ്പൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് കടലപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് എന്ന് പറയാൻ നന്നായിട്ട് നമ്മുടെ മുഖത്തെ നല്ല, അതായത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും അതുപോലെ തന്നെ തൈരിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡെഡ് സ്കിൻസൊക്കെ പോവാനും നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആവാനും ഒക്കെ ഈ തൈര് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഡെയിലി ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ തന്നെ തൈര് മാത്രമായിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിലും കുറച്ച് കട്ടയുണ്ടായിരുന്നു, അതുപോലെ തന്നെ കടലപ്പൊടിയിലും കുറച്ച് കട്ടയുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം നമ്മളൊരു ഹാഫ് ആൻ അവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്കിന്നിലോട്ടത് ഇറങ്ങി ചെന്ന് നമ്മളുടെ മുഖത്തെ ഡെഡ് സ്കിൻസൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് കഴുകി കളയരുത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് ഇത് കഴുകി കളയേണ്ടത്. കൂടാതെ തന്നെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് പച്ചവെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് ഇത് കഴുകി കളയേണ്ടത്. അപ്പോൾ നല്ല കൂടുതൽ റിസൾട്ട് കിട്ടും നമ്മൾ ഈ ചെയ്യുന്ന ഫേസ് പാക്കിന്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അര സ്പൂണോളം മുൾത്താണി മിട്ടി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് മുൾത്താണി മിട്ടി. കടയിൽ നിന്നായാലും നമുക്ക് വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു അര സ്പൂണേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ നല്ലതാണ്. ഞാനിതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഡിഫറൻസ്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം കഴിയതാണ് ഈ കാണുന്നത്. നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കയ്യ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക.